എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്യാപിറ്റൽ വിഷൻ 24/7 ലേക്ക് സ്വാഗതം. ഒരു ഗവർണർ ആയാൽ ആ സ്ഥാനത്ത് നിൽക്കണം, അല്ലെങ്കിൽ ജനങ്ങളെ ശല്യം ചെയ്യാതെ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകണം. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരള ഗവർണർ ഒരു സംഘപരിവാർ പ്രേമിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണോ? മുസ്ലിം സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്നും അവർ എന്തായിരുന്നുവെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ട്യൂഷൻ എടുക്കേണ്ടതില്ല, എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇതൊരല്പം ചീപ്പായി പോയി. പറഞ്ഞു വരുന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഏറ്റവും പുതിയ പരാമർശത്തെ കുറിച്ചാണ്. ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിം സ്ത്രീകൾ ഹിജാബിനെതിരായിരുന്നെന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മുസ്ലിം വിദ്യാർത്ഥികൾ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നടക്കുന്ന വിവാദങ്ങളിലായിരുന്നു ഗവർണറുടെ പ്രതികരണം. ചരിത്രം പരിശോധിക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾ ഹിജാബിനെതിരായിരുന്നുവെന്നും സൗന്ദര്യം മറച്ചുവെക്കില്ലെന്ന ഒന്നാം തലമുറയിലെ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടെന്നും സൗന്ദര്യത്തോടെ സൃഷ്ടിച്ചതിന് ദൈവത്തോട് നന്ദി പറയണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുമ്പോൾ ഇതൊക്കെ ഒരു ഗവർണർ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഹിജാബ് വിഷയത്തിൽ പ്രതികരിച്ച ഗവർണർ ലോകായുക്ത സംബന്ധിച്ച ചോദ്യങ്ങൾക്കും മറുപടി നൽകി. നിയമവിരുദ്ധമായ ഒന്നും ബില്ലിൽ ഇല്ലാത്തതിനാലാണ് ലോകായുക്ത ഓർഡിനൻസിൽ ഒപ്പുവെച്ചതെന്നായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ മറുപടി. അതൊക്കെ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടേ മാനെ? നിയമവും നിയമവിരുദ്ധതയും ആശാന് അടുപ്പിലുമാകാം അല്ലേ? മൂന്നാഴ്ചയിലേറെ ബില്ല് തന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നുവെന്നും ഭരണഘടനാപരമായ കടമയാണ് നിറവേറ്റിയതെന്നും ഗവർണർ പറഞ്ഞു. മന്ത്രിസഭയുടെ നിർദ്ദേശം അംഗീകരിക്കാൻ ഗവർണർ എന്ന നിലയിൽ താൻ ബാധ്യസ്ഥനാണെന്നും തന്റെ അഭിപ്രായത്തിൽ മാറ്റമില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഗവർണർ. അതേസമയം ഹിജാബ് നിയന്ത്രണത്തിൽ കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ വിദ്യാർത്ഥിനികൾ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നുള്ള സുപ്രധാന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നു. ഉടുപ്പി ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ് സുപ്രീംകോടതിയെ സമീപിക്കുക. എന്നാൽ പുതിയ വിധി വരുന്നതുവരെ കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ വസ്ത്രങ്ങൾ ധരിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. ഹിജാബ് മാത്രമല്ല കാവിഷാളും ധരിക്കരുതെന്നും കോടതി വ്യക്തമാക്കി. അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ ഹിജാബ് നിരോധനം തുടരുമെന്നും അതുവരെ മതത്തെ സൂചിപ്പിക്കുന്ന ഒരുതരം വസ്ത്രങ്ങളും വിദ്യാർത്ഥികൾ ധരിക്കരുതെന്നുമാണ് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഹിജാബുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 3 ദിവസത്തേക്ക് അടച്ചിട്ടിരുന്നു. എന്നാൽ സ്കൂളുകളും കോളേജുകളും തുറക്കാൻ കോടതി നിർദ്ദേശം നൽകി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. ദിസ് ഇസ് ക്യാപിറ്റൽ വിഷൻ 24/7.